കോട്ടയം കുഞ്ഞച്ചൻ എന്ന ഒരു മലയാള സിനിമയിൽ ജഗതി ശിവകുമാർ പറയുന്ന ഒരു വാചകമുണ്ട്. മോഹൻലാൽ വരുമോ എന്നിട്ട് അദ്ദേഹം തന്നെ പറയും വരും. ഇതിനെ അനുസ്മരിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഇന്നലെ വരെ നമ്മുടെ തൃക്കാക്കര മണ്ഡലത്തിൽ കോൺഗ്രസ് നേതാക്കൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചുകൊണ്ടിരുന്നു. എ കെ ആന്റണി വരുമോ? ചിലർ ഒന്നും മറുപടി പറഞ്ഞില്ല. ചിലർ പറഞ്ഞു വരും, വരാതിരിക്കില്ല. ഇന്നലെ അത് സംഭവിച്ചു. എല്ലാവരെയും അനുഭവപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ സാക്ഷാൽ എ കെ ആന്റണി അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഒന്ന് രണ്ട് യോഗങ്ങളിൽ പ്രസംഗിക്കുകയും പതിവ് പോലെ ഒരു പത്രസമ്മേളനവും അദ്ദേഹം നടത്തി അദ്ദേഹം മടങ്ങുകയും ചെയ്തു. എന്തുകൊണ്ടാണ് തിടുക്കത്തിൽ ഏറ്റവും അവസാനം എ കെ ആന്റണി തൃക്കാക്കരയിൽ വരാനുള്ള കാരണം? അദ്ദേഹത്തിന് വളരെ രഹസ്യമായി കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ വിവരം കിട്ടി നമ്മുടെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ നില പരിങ്ങലിലാണ്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലെ ഏകോപനവും അതുപോലെ തന്നെ കൃത്യനിഷ്ഠയും എല്ലാം വച്ച് നോക്കുമ്പോൾ, വീട് വീടാന്തരം കയറി ഇറങ്ങിയുള്ള പ്രവർത്തനവും വെച്ച് നോക്കുമ്പോൾ എൽ ഡി എഫിനാണ് മേൽക്കൈ. എൽ ഡി എഫ് ജയിച്ചാൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല എന്ന് അദ്ദേഹത്തിൻ്റെ ചില കിങ്കരന്മാർ രഹസ്യമായി അദ്ദേഹത്തിന് വിവരം കൊടുത്തു. എ കെ ആന്റണി വരാതിരിക്കുകയും യു ഡി എഫ് സ്ഥാനാർത്ഥി തോൽക്കുകയും കൂടി ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പഴി ആന്റണിക്കും കേൾക്കേണ്ടി വരും എന്ന് കിങ്കരന്മാർ അദ്ദേഹത്തെ ഉപദേശിച്ചു. എങ്കിൽ പിന്നെ ഞാനും ഒന്ന് പോകാം എന്നുള്ള മട്ടിലായിരുന്നു അദ്ദേഹം അവസാന നിമിഷം തൃക്കാക്കരയിലെത്തിയത്. തൃക്കാക്കരയിലെത്തിയ ഉടൻ തന്നെ അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തി പതിവ് പോലെ. അദ്ദേഹം എല്ലാ തെരഞ്ഞെടുപ്പുകളിലും തലേ ദിവസം അതിൻ്റെ രണ്ട് ദിവസം മുമ്പോ ഒരു പ്രഖ്യാപനം നടത്തും, ചില വാചകങ്ങളും പറയും. അതുപോലെ അദ്ദേഹം ഇത്തവണയും പറഞ്ഞു ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് എൽ ഡി എഫിന് കൊടുക്കണം ജനങ്ങൾ. പക്ഷേ ഷോക്ക് ട്രീറ്റ്മെൻറ്റ് ഏൽക്കുന്നത് എൽ ഡി എഫിനാണോ യു ഡി എഫിനാണോ എന്നുള്ള കാര്യം നമുക്ക് 31-ാം തീയതി അറിയാം. എന്തായാലും അദ്ദേഹത്തിന് കാര്യം പിടികിട്ടി കഴിഞ്ഞു. ഷോക്ക് ട്രീറ്റ്മെൻ്റ് അല്ല, ലെവൻ കെ വിന്ന് നേരിട്ട് എടുത്ത് അടിച്ചു കൊടുത്താലും ശരി, തൻ്റെ മുന്നണി രക്ഷപ്പെടാൻ പോകുന്നില്ലെന്ന് അദ്ദേഹത്തിന് ഏകദേശം മനസ്സിലായി. അതുകൊണ്ടാണ് അദ്ദേഹം പേരിന് വേണ്ടി ഇങ്ങനൊരു കാര്യം പറഞ്ഞ് പോയത്. തൃക്കാക്കരയുടെ തെരഞ്ഞെടുപ്പ് രീതിയും അതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടെ തമ്പടിച്ച് നടത്തുന്ന പ്രവർത്തനങ്ങളും കോൺഗ്രസ്സുകാരെ അതിശയിപ്പിക്കുകയാണ്. എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ അവിടെ നിന്ന് പറഞ്ഞു വിടാൻ വേണ്ടി നല്ല പണി നോക്കി. പക്ഷേ അദ്ദേഹത്തിനോട് അത് വലിയ ഏക്കവും. അദ്ദേഹം വീണ്ടും അവിടെ ഒന്നുകൂടി ഇങ്ങ് ഉറപ്പിച്ചു കാര്യങ്ങൾക്ക് അദ്ദേഹം തന്നെ നേരിട്ട് ചുക്കാൻ പിടിച്ചു. വിജയത്തിലേക്കുള്ള പാതയിൽ അദ്ദേഹം വളരെയധികം മുന്നോട്ട് പോവുകയും ചെയ്തു. അവിടെയാണ് നമ്മുടെ എ കെ ആന്റണി പതറിപ്പോയത്. അദ്ദേഹം പറഞ്ഞു, എന്നാലും ഇത് ശരിയല്ല പിണറായി വിജയ, നിങ്ങൾ മുഖ്യമന്ത്രിയും അതുപോലെ മറ്റു മന്ത്രിമാരും ഇവിടെ തൃക്കാക്കരയിൽ തമ്പടിച്ചു കഴിഞ്ഞാൽ ജനങ്ങളുടെ കാര്യം ആര് നോക്കും? ജനങ്ങളെ നിങ്ങൾക്ക് വേണ്ടേ? അവർ പട്ടിണിയിലാണ്, വിലക്കയറ്റം കൊണ്ട് അവർ നട്ടം തിരിയുകയാണ്. അപ്പോൾ അതുകൊണ്ട് മടങ്ങി വരൂ, തിരുവനന്തപുരത്തേക്ക് മടങ്ങി വരൂ എന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. പക്ഷേ പിണറായി വിജയൻ അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. കാരണം 4 ദിവസം 5 ദിവസം മുഖ്യമന്ത്രി മാറി നിന്ന് കഴിഞ്ഞാൽ ഭരണം പരാജയപ്പെടുമെന്നോ അല്ലെങ്കിൽ ഈ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ കഴിയുമെന്നൊന്നും ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. വിലക്കയറ്റം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ മാത്രം ഒരു പ്രതിഭാസമല്ല, പലതരത്തിലാണത്. ഇന്ധനവില കൂടുന്നതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റേതായ ഒരു വിലക്കയറ്റം ഉണ്ടാവും. അത് ഇന്ത്യ മൊത്തം ഉള്ളൊരു കാര്യമാണ്. അപ്പോൾ ആ സൂത്രപ്പണിയും അദ്ദേഹത്തിൻ്റെ വിജയിച്ചില്ല. ഇനിയിപ്പോൾ ഈ ഒരൊറ്റ കാര്യമുള്ളൂ, ഷോക്ക് ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ അതിൽ വീണത് ആര് എന്നുള്ളത് നമുക്ക് വോട്ടെണ്ണുമ്പോൾ നമുക്ക് അറിയാം. എന്തായാലും ആന്റണി സത്യം മനസ്സിലാക്കി കഴിഞ്ഞു. അദ്ദേഹം എപ്പോഴും അങ്ങനെയാണ്, സത്യം മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് വളരെയധികം കൂർമ്മബുദ്ധിയുണ്ട്.
അതുകൊണ്ടാണ് അദ്ദേഹം അവസാന നിമിഷം വരെ നോക്കിയിരുന്നിട്ട് അദ്ദേഹം ഇറങ്ങിയത്. കോൺഗ്രസിന്റെ പല നേതാക്കളും അവിടെ എത്തിയില്ല. കോൺഗ്രസിന്റെ മുൻ കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമേന്ദ്രൻ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹമായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏകോപനത്തിൻ്റെ തലപ്പത്തിരുന്നത്. ഇത്തവണ അദ്ദേഹത്തിൻ്റെ പൊടി പോലും കാണാനില്ല തൃക്കാക്കരയിൽ. വി എം സുധീരൻ ആണെങ്കിൽ അതും അദ്ദേഹം ഒരു മുൻ കെ പി സി പ്രസിഡൻ്റാണ്, അദ്ദേഹം പേരിന് വേണ്ടി ഒരു പ്രാവശ്യം വന്നുപോയി അത്ര തന്നെ. അപ്പോൾ കോൺഗ്രസിലെ തലയെടുപ്പുള്ള നേതാക്കന്മാർ, അതുപോലെ വയലാർ രവി, വയലാർ രവിക്ക് ശാരീരിക അസ്വസ്ഥത കാരണം അദ്ദേഹത്തിന് വരാൻ പറ്റിയില്ല എന്ന് പറയാം. അങ്ങനെ പിന്നെ മുല്ലപ്പള്ളി രാമേന്ദ്രൻ്റെ കാര്യം അങ്ങനെയല്ലല്ലോ. അദ്ദേഹം കെ പി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറിയിട്ടാണല്ലോ പുതിയ ആൾ വന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭാവം തീർച്ചയായിട്ടും അവിടെ ശ്രദ്ധിക്കപ്പെടും. അപ്പോൾ കോൺഗ്രസ് നേതാക്കന്മാർ വളരെ ഒരു സീരിയസ് ആയി ഈ തെരഞ്ഞെടുപ്പ് കണ്ടിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അത് മറ്റൊന്നുമല്ല, കാരണം സ്ഥാനാർത്ഥി നിർണയം മുതൽ കോൺഗ്രസിൽ മുറുകുറുപ്പ് തുടങ്ങിയതാണ്. കെ സി വേണുഗോപാലും കെ സുധാകരനും അതുപോലെ തന്നെ വി ഡി സതീശനും കൂടെ ചേർന്ന് സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചത് മുതൽ അതിനകത്തുള്ള അഭിപ്രായം വ്യത്യാസങ്ങൾ വന്നു തുടങ്ങിയതാണ്. അവിടെ മുതൽ നമ്മൾ എ കെ ആൻ്റണിക്കും പോലെ തന്നെ ഉമ്മൻചാണ്ടിയെയും ചെന്നിത്തലയും നമ്മൾ കാണാനില്ല ആയിരുന്നു ആദ്യം കുറച്ച് ദിവസം. അവരും മാറി നിന്നു, കാരണം അവരോട് പോലും ആലോചിക്കാതെയാണ് സ്ഥാനാർത്ഥി നിർണ്ണയിച്ചത്. എന്നാൽ പിന്നെ നീ വെച്ച സ്ഥാനാർത്ഥി നീ തന്നെ ജയിപ്പിച്ചോ എന്ന് നമ്മൾ നാട്ടുമ്പുറങ്ങളിലൊരു ഭാഷയുണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെയായിരുന്നു അവരും ആദ്യം പിന്നോട്ട് അടിച്ചത്. പിന്നെ വിമർശനങ്ങൾ ഉണ്ടായപ്പോഴും മുറുകുറുപ്പ് വന്നപ്പോഴും ഒക്കെ അവരും പേരിന് വേണ്ടി ഇറങ്ങി എന്നുള്ളതല്ലാതെ ഒരു സിൻസിയറായ അല്ലെങ്കിൽ ഒരു വലിയ ഒരു തീവ്രമായ ഒരു രീതിയിലുള്ള പ്രചരണത്തോടു കൂടിയുള്ള ഒരു പ്രവർത്തനം അവരുടെ രണ്ടുപേരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. അതിന് പുറമെയാണ് എ കെ ആൻ്റണിയുടെ പേരിന് വേണ്ടിയുള്ള അവസാനത്തെ ഒരു റോഡ് ഷോയും. റോഡ് ഷോയൊന്നും അവിടെ നടന്നില്ല, അദ്ദേഹത്തിൻ്റെ ഒരു ടെക്നിക്കാണത്, അതും അവിടെ ഇത്തവണ നടന്നില്ല. അപ്പോൾ എന്തായാലും എ കെ ആൻ്റണി ഉറപ്പിച്ച് കഴിഞ്ഞു തൃക്കാക്കരയിൽ ആര് ജയിക്കും എന്നുള്ള കാര്യം.